പ്രിയ സുഹൃത്തുക്കളെ, ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, എഫ് ഗാലറി എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ആൽബം ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിനായി ആദ്യം തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങൾ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫോൾഡറിലേക്ക് മാറ്റേണ്ടതാണ്. ഞാനിവിടെ പിക്ചേഴ്സ് എന്ന് പറയുന്നൊരു ഫോൾഡറിൽ 5 ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഈ 5 ചിത്രങ്ങൾ ഉള്ള പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നാണ് ഒരു ആൽബം എഫ് ഗാലറി എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് തൽക്കാലം ഈ ഫോൾഡർ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനായി നൽകിയ ഫോൾഡറിൽ നിന്നും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന ഫോൾഡർ തുറന്ന് ഇൻസ്റ്റാൾ SH എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ബോക്സിൽ റൺ ഇൻ ടെർമിനൽ എന്ന ടാബ് പ്രസ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ ടെർമിനൽ തുറക്കുന്നതോടൊപ്പം പാസ്വേഡ് ചോദിക്കുന്നു. നമ്മളവിടെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. പാസ്വേഡ് കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എഫ് ഗാലറി ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഗാലറി ഉപയോഗിക്കാം. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് എഫ് ഗാലറി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഡെസ്ക്ടോപ്പിൽ കഴ്സർ കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെർമിനൽ തുറന്നു. അതിൽ എഫ് ഗാലറി മുഴുവനായി ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ FGA എന്ന് ടൈപ്പ് ചെയ്ത് ടാബ് കീ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എഫ് ഗാലറി മുഴുവനായി എഴുതി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീണ്ടും നമ്മൾ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ PIC എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൽ നിന്നാണ് നമുക്ക് ആൽബം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് അവിടെ PIC ടൈപ്പ് ചെയ്തു. നേരത്തെ പോലെ തന്നെ ടാബ് കീ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ പിക്ചേഴ്സ് എന്ന് മുഴുവൻ എഴുതി വന്നു. കൂടാതെ റൈറ്റ് സൈഡിലൊരു സ്ലാഷ് നമുക്ക് കാണാം. ഇനി നമ്മളവിടെ ഒരു സ്പേസ് ഇടുകയാണ്. സ്പേസ് ഇട്ടിട്ട് ആൽബം എന്നെഴുതുന്നു. ആ ആൽബമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൽബം എന്ന് ഒരു സ്പേസിന് ശേഷം ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആൽബം ഉണ്ടാകുന്ന പ്രോസസ്സ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം കംപ്ലീറ്റഡ് എന്ന് എഴുതി വരും. ആ സമയത്ത് നമുക്ക് ഈ ടെർമിനൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഡെസ്ക്ടോപ്പിൽ ആൽബം എന്ന് പറയുന്നൊരു ഫോൾഡർ പുതിയതായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കൂട്ടം ഫയലുകൾ ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഇൻഡെക്സ് HTML എന്ന് പറയുന്ന ഫയൽ നമ്മൾ കണ്ടുപിടിക്കുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരാൽബം ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിലാദ്യത്തെ പടം ഓപ്പണായി കഴിഞ്ഞു. ബാക്കിയുള്ള പടങ്ങൾ സൈഡിൽ നമുക്ക് അതിൻ്റെ ഓർഡറിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻലാർജ് ചെയ്ത പടത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പടങ്ങളായി ആൽബത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ എഫ് ഗാലറി ഉപയോഗിച്ച് നമുക്ക് ഒരാൽബം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ആൽബം ക്ലോസ് ചെയ്യാം. ആൽബത്തിലെ ചിത്രങ്ങളോടൊപ്പം അവയുടെ പേര് കൂടി പ്രദർശിപ്പിക്കണമെങ്കിൽ നമ്മൾ മുകളിൽ ഇടതുവശത്തുള്ള ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് അക്സസറീസിലേക്ക് കഴ്സർ കൊണ്ടുവന്ന് റൈറ്റിലേക്ക് പോയി താഴേക്ക് വന്ന് ടെക്സ്റ്റ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.
text editor തുറന്നു വന്നിരിക്കുന്നു നമ്മൾ ഈ text editor ൽ ആദ്യത്തെ പടത്തിന്റെ പേര് അവിടെ എഴുതാൻ പോവുകയാണ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം cat എന്ന് എഴുതുകയാണ് cat എന്ന് എഴുതി മുകളിൽ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്തു സേവ് ഓപ്ഷനിൽ കൊണ്ടുവരുന്നു സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അടുത്തതായി ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് നമ്മളുടെ പിക്ചേഴ്സ് ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അവിടെ cat.jpg സെലക്ട് ചെയ്യുന്നു അതിനുശേഷം മുകളിൽ jpg എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് സ്പേസ് കീ ഉപയോഗിച്ച് jpg ഡിലീറ്റ് ചെയ്ത് പകരം അവിടെ txt എന്ന് ടൈപ്പ് ചെയ്യുന്നു txt എന്ന് ടൈപ്പ് ചെയ്യുന്നു താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ഇവിടെ ഇത് ക്ലോസ് ചെയ്ത് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം വീണ്ടും മൗസ് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോഗ് എന്ന് ടൈപ്പ് ചെയ്യാം ഫയൽ എടുക്കാം സേവ് ചെയ്യാം പിക്ചർ ഫോൾഡറിലെ ഡോഗ് .jpg jpg ഡിലീറ്റ് ചെയ്യുന്നു അതിനുശേഷം txt എന്ന് ടൈപ്പ് ചെയ്യുന്നു താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു വീണ്ടും അത് ക്ലോസ് ചെയ്യുന്നു ഫയൽ എടുത്തു ന്യൂ കൊടുത്തു അടുത്ത ചിത്രത്തിൻ്റെ പേര് അവിടെ എഴുതുകയാണ് എഴുതിക്കഴിഞ്ഞു നേരത്തെ ചെയ്തതുപോലെ സേവ് കൊടുക്കുന്നു ചിത്രം കാണിച്ചു കൊടുക്കുന്നു മുകളിൽ jpg ഡിലീറ്റ് ചെയ്യുന്നു അവിടെ txt ടൈപ്പ് ചെയ്യുന്നു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഫയൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എടുക്കുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത പടത്തിൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു വീണ്ടും ഫയൽ മെനുവിൽ പോയി സേവ് ഓപ്ഷൻ കൊടുക്കുന്നു ചിത്രം കണ്ടുപിടിക്കുന്നു മുകളിൽ jpg ഡിലീറ്റ് ചെയ്യുന്നു പകരം txt എഴുതി ചേർക്കുന്നു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും അത് ക്ലോസ് ചെയ്യുന്നു ഫയൽ ന്യൂ അടുത്ത ചിത്രത്തിൻ്റെ പേര് ഫയൽ സേവ് ചിത്രം കാണിച്ചു കൊടുക്കുകയാണ് മുകളിൽ jpg കളഞ്ഞ് txt ആക്കുന്നു താഴെ റൈറ്റ് സൈഡിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം വീണ്ടും നമ്മൾ fgallery ഉണ്ടാക്കുവാൻ പോവുകയാണ് അതിനു മുമ്പായി ആദ്യമുണ്ടാക്കിയ ആൽബം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു fgallery ഉണ്ടാക്കാനായി ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ഇൻ ടെർമിനൽ എന്ന ഓപ്ഷൻ കൊടുക്കുന്നു അവിടെ fga എന്ന് ടൈപ്പ് ചെയ്യുന്നു ടാബ് കീ പ്രസ് ചെയ്യുന്നു വീണ്ടും pic എന്ന് ടൈപ്പ് ചെയ്യുന്നു ടാബ് കീ പ്രസ് ചെയ്യുന്നു ഒരു സ്പേസ് ഇടുന്നു ആൽബം എന്ന് ടൈപ്പ് ചെയ്യുന്നു എൻ്റർ കീ പ്രസ് ചെയ്യുന്നു പുതിയ ആൽബം ഉണ്ടായിക്കഴിഞ്ഞു ആൽബം എന്ന ഫോൾഡർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്ന് ഇൻഡെക്സ് html എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ആൽബം ഉണ്ടായിരിക്കുന്നത് കാണാം കൂടാതെ താഴെ ആ ചിത്രത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ രീതിയിൽ മനോഹരമായ ആൽബങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും